കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ആദ്യത്തെ മുലപ്പാൽ ബാങ്ക് കോഴിക്കോട് ആരംഭിച്ചു. മുലപ്പാൽ സംഭരിച്ചു വെച്ച ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതാണ് പദ്ധതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മുലപ്പാൽ ബാങ്ക് പദ്ധതി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ആദ്യമായാണ് മുലപ്പാൽ ബാങ്ക് എന്ന സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കീഴിലുള്ള മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലാണ് ഹ്യൂമൻ മിൽക്ക് ബാങ്ക് അഥവാ മുലപ്പാൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നത്. പ്രസവം കഴിഞ്ഞ അമ്മമാർ, കുട്ടികൾ, ന്യൂബോൺ ICU-യിലുള്ള അമ്മമാർ, മുലപ്പാൽ ഊട്ടുന്ന അമ്മമാർ, ജീവനക്കാർ തുടങ്ങി ആർക്കും പാൽ ദാനം ചെയ്യാം. സ്ക്രീനിംഗ് നടത്തി മറ്റ് അസുഖങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം കൂടിയാണ് ആവശ്യക്കാരായ കുഞ്ഞുങ്ങൾക്ക് പാൽ നൽകുക. മുലപ്പാൽ ലഭിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യമുള്ള വളർച്ച കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സർക്കാർ മുലപ്പാൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നത്. അണുവിമുക്തമാക്കിയ ശേഷം കൂടിയാണ് മുലപ്പാൽ നൽകുക. ഇതിൻ്റെ ഫംഗ്ഷനിങ് എന്ന് പറയുന്നത് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന മദേഴ്സിൻ്റെ അടുത്തു നിന്ന് മിൽക്ക് കളക്ട് ചെയ്തിട്ട് അത് നമ്മൾ കുറച്ച് സമയത്തേക്ക് ഫ്രിഡ്ജിൽ വയ്ക്കും. അതിനുശേഷം നമ്മളത് പാസ്ചുറൈസ് ചെയ്യും. പാസ്ചുറൈസ് ചെയ്തിട്ട് അത് അതേ സമയത്ത് തന്നെ പാസ്ചറൈസ് ചെയ്തിട്ട് നമ്മൾ ഒരു സാമ്പിൾ മൈക്രോബയോളജി കൾച്ചറിനെ, അപ്പോൾ ആ കൾച്ചർ സ്റ്റെറൈലാണ്, പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ നമുക്കത് ഡിസ്പെൻസ് ചെയ്യാം. ഇങ്ങനെ പാസ്ചറൈസ് ചെയ്തിരിക്കുന്ന മിൽക്ക് നമ്മൾ ഏകദേശം 6 മാസം വരെ യാതൊരു കേടും കൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്. അത് കഴിഞ്ഞ് ഒരു കുഞ്ഞിന് ആവശ്യം വരുന്ന സമയത്ത് നമ്മളിത് എടുത്ത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് മാറ്റിയിട്ട് കുഞ്ഞിന് കൊടുക്കുന്ന ആ ഒരു സംവിധാനമാണ് നമ്മളിവിടെ ഏറ്റവും നല്ല പുതിയ മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. പൂർണ്ണമായിട്ടും അണു വിമുക്തമായിരിക്കും നമ്മളിങ്ങനെ കൊടുക്കുന്ന പാൽ. ഇപ്പം തന്നെ ഒരു അമ്മ നമുക്ക് ഇതിൽ ആദ്യമായിട്ട് പാൽ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല റെസ്പോൺസ് ഉണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈൻ വഴി നിർവഹിച്ചു. ആദ്യമായി മുലപ്പാൽ ദാനം ചെയ്ത അമ്മയെ ചടങ്ങിൽ ആദരിച്ചു. ആശുപത്രി സൂപ്രണ്ട്, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. കുഞ്ഞുകുട്ടികളുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും സുപ്രധാന പങ്കുവഹിക്കുന്ന അമ്മിഞ്ഞപ്പാൽ ബാങ്ക് കൂടി സർക്കാർ ആശുപത്രിയിൽ വരുന്നതോടെ സുരക്ഷിതമായി മാറുകയാണ് നമ്മുടെ ആരോഗ്യരംഗം. കൈരളി ന്യൂസ്, കോഴിക്കോട്.